Hi dear students, welcome to our നമ്മുടെ പുതിയൊരു ബോട്ടണി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ കഴിഞ്ഞ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിലെ രണ്ടാമത്തെ കിങ്ഡമായ കിങ്ഡം പ്രോട്ടിസ്റ്റയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. പ്രോട്ടിസ്റ്റ എന്താണ്, പ്രോട്ടിസ്റ്റയെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. പ്രോട്ടിസ്റ്റ എന്താണ്, പ്രോട്ടിസ്റ്റയുടെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ പ്രോട്ടിസ്റ്റയുടെ ക്ലാസിഫിക്കേഷന്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതുപോലെ പ്രോട്ടിസ്റ്റയുടെ അഞ്ച് ഗ്രൂപ്പ്, അതിൽ അഞ്ച് ഗ്രൂപ്പിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. അപ്പൊ പ്രോട്ടിസ്റ്റയുടെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പായ ക്രൈസോഫൈറ്റ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ നമുക്ക് ഇനി അതിന്റെ ബാക്കിയുള്ള ഗ്രൂപ്പുകളാണ് നമുക്ക് ഈ ക്ലാസ്സിൽ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ക്ലാസ് നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിനോഫ്ലജെല്ലേറ്റ്സ്, അതുപോലെ യൂക്ലിനോയിഡ്സ്. ഈ രണ്ട് ഗ്രൂപ്പുകളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ കിങ്ഡം പ്രോട്ടിസ്റ്റയിലെ അഞ്ച് ഗ്രൂപ്പില് ക്രൈസോഫൈറ്റ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പൊ ആ ക്ലാസ് എല്ലാം നന്നായി കണ്ട് പഠിക്കുക, അതിനുശേഷം ഈ ക്ലാസ് കാണുക. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഗ്രൂപ്പായ ഡിനോഫ്ലജെല്ലേറ്റ്സ്, അതുപോലെ യൂക്ലിനോയിഡ്സ്, ഈ ഗ്രൂപ്പിനെ കുറിച്ചാണ്. ഈ ഗ്രൂപ്പിലെ ഓർഗാനിസം, അതിന്റെ പ്രത്യേകതകൾ, അതിന്റെ ടൈപ്പുകൾ, അതൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. നമുക്ക് ആദ്യം ഡിനോഫ്ലജെല്ലേറ്റ്സ് എന്താണ്. ഡിനോഫ്ലജെല്ലേറ്റ്സ് നമുക്കറിയാം, ഡിനോ അല്ലെങ്കിൽ ഡൈനോഫ്ലജെല്ലേറ്റ്സ്, ഡൈ എന്ന് പറഞ്ഞാൽ രണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ ഡിനോഫ്ലജെല്ലേറ്റ്സ് അല്ലെങ്കിൽ ഡൈനോഫ്ലജെല്ലേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ബൈഫ്ലജെല്ലേറ്റഡ് യൂണിസെല്ലുലാർ ആൽഗേ. ബൈഫ്ലജെല്ലേറ്റഡ് യൂണിസെല്ലുലാർ ആൽഗേ, അപ്പൊ ആൽഗയാണ്. ആൽഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് ഗ്രൂപ്പിൽ പെടുന്നതാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ മൂന്ന് ഗ്രൂപ്പുകൾ പ്ലാന്റ് ലൈക്ക് അല്ലെങ്കിൽ ഫോട്ടോസിന്തറ്റിക് പ്രോട്ടിസ്റ്റയാണ്, പ്ലാന്റ് ലൈക്ക് ആണ്. അപ്പോ ഇത് പ്ലാന്റിനെ പോലുള്ള ആൽഗയാണ്. സോ ദിസ് ഡിനോഫ്ലജെല്ലേറ്റ്സ് ആർ ബൈഫ്ലജെല്ലേറ്റഡ് യൂണിസെല്ലുലാർ ആൽഗേ. യൂണിസെല്ലുലാർ ആണ് നമുക്കറിയാം, കിങ്ഡം പ്രോട്ടിസ്റ്റ എല്ലാം യൂണിസെല്ലുലാർ ആണ്. ആൻഡ് ദേ ആർ ബൈഫ്ലജെല്ലേറ്റഡ്, അതുകൊണ്ടാണ് അവരുടെ പേര് ഡിനോഫ്ലജെല്ലേറ്റ്സ് അല്ലെങ്കിൽ ഡൈനോഫ്ലജെല്ലേറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഡൈന്ന് പറഞ്ഞാൽ രണ്ട് ഫ്ലജെല്ലുള്ള ജീവികൾ എന്നർത്ഥം. അപ്പോ ഡിനോഫ്ലജെല്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ബൈഫ്ലജെല്ലേറ്റഡ് യൂണിസെല്ലുലാർ ആൽഗേ. And most of them are marine habitats. They are found in marine habitat. മിക്കവാറും ഈ ഡിനോഫ്ലജെല്ലേറ്റ്സ് വരുന്ന മെമ്പേഴ്സിനെ എല്ലാം കാണുന്നത് കടൽ വെള്ളത്തിലാണ്. മറൈൻ എന്ന് പറഞ്ഞാൽ കടൽ വെള്ളത്തിൽ. And they appear in different colors like yellow, brown, blue, green, red. ഇങ്ങനെ പലതരത്തിൽ കാണപ്പെടാറുണ്ട് ഇവരെ. കാരണം ഇവര് ആൽഗയാണ്. അപ്പൊ ഇവർക്ക് ഈ പ്ലാന്റ്സിനെ പോലെ പിഗ്മെന്റ്സ് ഉണ്ടാവും, കളേർഡ് പിഗ്മെന്റ്സ്, ക്ലോറോഫില്, സാന്തോഫില്, കരോട്ടിനോയിഡ്സ്, അതുപോലെ സ്പൈക്കോസൈൻ, സ്പൈക്കോലസ്, ഇങ്ങനെ ഒരുപാട് പിഗ്മെന്റ്സ് ഉണ്ട്. അപ്പൊ ഓരോ പിഗ്മെന്റിനെയും കളർ ഡിഫറെന്റ് ആണ്. അപ്പൊ ഈ ആൽഗയുടെ സെല്ലിൽ ഏത് പിഗ്മെന്റ് ആണോ കൂടുതലുള്ളത് അതനുസരിച്ച് ഈ ആൽഗയുടെ സെല്ലിന്റെ കളറും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഈ ഡിനോഫ്ലജെല്ലേറ്റ്സ് വ്യത്യസ്ത കളറിൽ കാണാൻ പറ്റും. യെല്ലോ കളർ, ഗ്രീൻ, ബ്രൗൺ, ബ്ലൂ, റെഡ്, ഇങ്ങനെ വ്യത്യസ്ത കളറിൽ നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ഓരോ ഡിനോഫ്ലജെല്ലേറ്റ്സും ഡിഫറെന്റ് കളേഴ്സ് ആയിട്ട് കാണാൻ പറ്റുന്നത്. അപ്പൊ ആ ഡിഫറെന്റ് കളർ ആവാനുള്ള കാരണം എന്ന് പറയുന്നതാണ് ഈ ആൽഗ സെല്ലിലുള്ള കളേർഡ് പിഗ്മെന്റ്സിന്റെ ക്വാണ്ടിറ്റിയാണ്. ഏത് പിഗ്മെന്റ് ആണോ കൂടുതലുള്ളത് ആ കളറായിരിക്കും ഈ ആൽഗ സെല്ലില് കാണുന്നത്. സോ ദേ ഡിനോഫ്ലജെല്ലേറ്റ്സ് അപ്പിയർ ഇൻ ഡിഫറെന്റ് കളേഴ്സ് ബിക്കോസ് ഓഫ് ദി മെയിൻ പിഗ്മെന്റ് പ്രസൻസ് ഇൻ ദയർ സെൽസ്. ആൻഡ് മെജോറിറ്റി ഓഫ് ദം ആർ മോട്ടൈൽ. എന്താണ് മോട്ടൈൽ? മോട്ടൈൽ നമുക്ക് മൂവ് ചെയ്യാം, ലോക്കോമോഷൻ. ഇപ്പോ ഫ്ലജെല്ലേറ്റ് ആണ്, രണ്ട് ഫ്ലജെല്ല ഉള്ളതാണ്. അപ്പോ ഫ്ലജെല്ല ഉണ്ടെങ്കിൽ അതിനർത്ഥം അത് ലോക്കോമോഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓർഗനാണ്. ഫ്ലജെല്ല ഇസ് എ ലോക്കോമോട്ടറി ഓർഗൻ. അപ്പൊ ഫ്ലജെല്ല ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഡിനോഫ്ലജെല്ലേറ്റ്സ് വരുന്ന മിക്കവാറും എല്ലാ മെമ്പേഴ്സും മോട്ടൈലാണ്. അതായത് ഒരു ഭാഗത്തുനിന്നും മറ്റൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്യാൻ കഴിയുന്നതാണ്. മിക്കവാറും ഡിനോഫ്ലജെല്ലേറ്റ്സിന് ലോക്കോമോഷൻ ഉണ്ട്, കാരണം ദേ ഹാവ് ഫ്ലജെല്ല, ലോക്കോമോട്ടറി ഓർഗനായ ഫ്ലജെല്ല ഉണ്ടായതുകൊണ്ട് ഈ ഡിനോഫ്ലജെല്ലേറ്റ്സ് എല്ലാം മോട്ടൈലാണ്. മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, സം ഡിനോഫ്ലജെല്ലേറ്റ്സ് ആർ ഫോസ്ഫോറസെൻസ്. എന്താണ് ഫോസ്ഫോറസെന്റ് അല്ലെങ്കിൽ ഫോസ്ഫോറസെൻസ്? നിങ്ങൾ ഒരു പഠിച്ചു കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ടാവും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മള് മിനാമിനിങ് വെട്ടിത്തിളങ്ങുന്നത്, അതുപോലെ സ്വയം പ്രകാശം അല്ലെങ്കിൽ പ്രകാശിച്ച് വെട്ടിത്തിളങ്ങുന്ന പോലെയുള്ള ഒരു സ്വഭാവത്തെ നമ്മൾ ഫോസ്ഫോറസെന്റ് എന്ന് പറയും. അപ്പോ ചില ഡിനോഫ്ലജെല്ലേറ്റ്സ് ഫോസ്ഫോറസെന്റ് എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്, അതായത് രാത്രിയിലൊക്കെ വെട്ടി തിളങ്ങുന്ന പോലെ തോന്നുന്നു. ദേ മേക്ക് ദ സർഫസ് ഓഫ് സീ ഗ്ലോ ഇൻ ഡാർക്ക്. രാത്രിയിൽ കടലിന്റെ ഉപരിതലത്തിലൊക്കെ
വെട്ടി തിളങ്ങുന്ന പോലെ കാണപ്പെടാറുണ്ട് ഈ ആൽഗി. അപ്പൊ കടലിലാണ് ഈ ആൽഗി നമ്മൾ ആദ്യം പറഞ്ഞത്. ദേ ആർ മോസ്റ്റ്ലി മറൈൻ. അപ്പൊ കടലുള്ളത്തില് ഈ ഡിനോഫ്ലജെല്ലേസിൽ ചില മെമ്പേഴ്സ് ഫ്ലോസ്ഫോറസന്റ് ഉള്ള കപ്പാസിറ്റി ഉള്ളതാണ്. അപ്പൊ രാത്രിയിൽ ഈ കടൽ വെള്ളം ഇങ്ങനെ വെട്ടി തിളങ്ങുന്ന പോലെ കാണപ്പെടാറുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് എന്താണ്? ഡിനോഫ്ലജെല്ലേസ് ആണ്. അപ്പൊ നിങ്ങൾ ഒരു വീഡിയോ ഇതിന് തുടക്കത്തിൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടോ? അപ്പൊ ആ വീഡിയോയിൽ ഈ കടൽ വെള്ളം ഇങ്ങനെ വെട്ടി തിളങ്ങുന്ന പോലെ കാണപ്പെടാറുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് ഡിനോഫ്ലജെല്ലേസ്. ദി ബയോലുമിനസൻസ് കോസ്ഡ് ബൈ ഡിനോഫ്ലജെല്ലേസ്. ഇറ്റ് ഈസ് ടേക്കൺ ഫ്രോം മാൽദ്വീപ് ഐലൻഡ്. വാതു ഐലൻഡിൽ മാൽദ്വീപ്. ഈ മാൽദ്വീപിലെ ഒരു ദ്വീപിലെ ഒരു ബീച്ചിലെ ദൃശ്യമാണ് ഈ കാണുന്നത്. അപ്പൊ ഈ വെള്ളം രാത്രിയിൽ ഇങ്ങനെ വെട്ടി തിളങ്ങുന്നത് അതിന് കാരണം എന്ന് പറയുന്നത് എന്താണ്? ബയോലുമിനസൻസ് കോസ്ഡ് ബൈ ഡിനോഫ്ലജെല്ലേസ്. ഇതുപോലെ മറ്റൊരു ദൃശ്യമാണ്, ഈ തിരമാല അടിക്കുമ്പോഴൊക്കെ നല്ല വെട്ടി തിളങ്ങുന്ന തിരമാലകൾ പോലെയാണ് ഈ വെള്ളം നമുക്ക് കാണുന്നത്. അപ്പോ ഇതിന് കാരണം എന്ന് പറയുന്നത് എന്താണ്? ഡിനോഫ്ലജെല്ലേസിന്റെ സാന്നിധ്യമാണ്. സോ സം ഓഫ് ദി ഡിനോഫ്ലജെല്ലേസ് ആർ ഫോസ്ഫോറസന്റ് ആൻഡ് ദേ മേക്ക് ദ സർഫസ് ഓഫ് സീ ഗ്ലോ ഇൻ ഡാർക്ക്. അപ്പൊ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണാം, ആ വീഡിയോയില് ഈ കടൽ തിരമാലകൾ ഇങ്ങനെ തിളങ്ങുന്ന പോലെ നിങ്ങൾക്ക് കാണപ്പെടാറുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് എന്താണ്? ഈ ഡിനോഫ്ലജെല്ലേസിന്റെ സാന്നിധ്യമാണ്. അപ്പൊ ആ പ്രതിഭാസത്തെ പറയുന്നതാണ് ഫയർ ആൽഗെ. ഫയർ ആൽഗെ നമ്മൾ ഫയർഫ്ലൈ എന്ന് പറയാറില്ലേ, മിന്നാമിന്ന് ഫയർഫ്ലൈ. അപ്പൊ അതുപോലെ ഫയർ ആൽഗെ ഇങ്ങനെ വെട്ടി തിളങ്ങുന്ന ഈ ആൽഗെ പറയുന്നതാണ് ഫയർ ആൽഗെ. രാത്രിയിൽ പ്രകാശം പുറപ്പെടുവിച്ച് വെട്ടി തിളങ്ങുന്ന പോലുള്ളത് അതാണ് ഫയർ ആൽഗെ. നമ്മൾ മിന്നാമിനിങ്ങനെ ഫയർഫ്ലൈ എന്ന് പറയുന്ന പോലെ ഈ ആൽഗയെ ഫയർ ആൽഗകൾ എന്ന് പറയാറുണ്ട്. ഇനി ഇതിന്റെ ഡിനോഫ്ലജെല്ലേസിന്റെ റീപ്രൊഡക്ഷൻ. ദ ഡിനോഫ്ലജെല്ലേസ് റീപ്രൊഡ്യൂസ് അസെക്ഷ്വലി. പ്രധാനമായും ഇതിന്റെ റീപ്രൊഡക്ഷൻ നടക്കുന്നത് അസെക്ഷ്വൽ മെത്തേഡാണ്. അസെക്ഷ്വൽ മെത്തേഡിലാണ് ഈ പ്രൊട്ടിസ്റ്റ മിക്കവാറും റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഡിനോഫ്ലജെല്ലേസിനും അതുപോലെ തന്നെ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ആണ് മോസ്റ്റ് കോമൺ ആയിട്ട് നടക്കുന്നത്. സോ ദ ഡിനോഫ്ലജെല്ലേസ് റീപ്രൊഡ്യൂസ് അസെക്ഷ്വലി ത്രൂ സെൽ ഡിവിഷൻ ഓർ ഫോർമേഷൻ ഓഫ് സൂസ്പോർ അല്ലെങ്കിൽ സിസ്റ്റ്. പ്രധാനമായും അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ സെൽ ഡിവിഷൻ, നമ്മൾ ബൈനറി ഡിവിഷൻ എന്ന് പറയുന്ന പോലെ സെൽ ഡിവിഷൻ, സെൽ ഡിവൈഡ് ചെയ്ത് പുതിയ ഓർഗാനിസങ്ങൾ ഉണ്ടാകുന്നു. അതല്ലെങ്കിൽ സൂസ്പോർ ഫോർമേഷൻ. സ്പോർ ഫോർമേഷൻ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. അപ്പൊ അതുപോലെ സൂസ്പോർ ഫോർമേഷൻ അല്ലെങ്കിൽ സിസ്റ്റ്. സിസ്റ്റ് അതുപോലെ മറ്റൊരു സ്ട്രക്ചറാണ്. അപ്പോ ഡിനോഫ്ലജെല്ലേസിന്റെ പ്രധാനപ്പെട്ട അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ സെൽ ഡിവിഷൻ അല്ലെങ്കിൽ ബൈനറി ഡിവിഷൻ പോലുള്ള സെൽ ഡിവിഷൻ അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് സൂസ്പോർ അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് സിസ്റ്റ്. ഇതൊക്കെയാണ് ഡിനോഫ്ലജെല്ലേസിന്റെ ചില ബേസിക് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സ്. ഇനി മറ്റു ചില ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ദ സെൽ ഹാസ് എ സെല്ലോസിക് സെൽ വാൾ. ഈ ഡിനോഫ്ലജെല്ലേസിന് സെൽ വാൾ ഉണ്ട്. ആൻഡ് ദ സെൽ വാൾ ഈസ് മേഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. ഡിനോഫ്ലജെല്ലേസിന് സെല്ലോസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സെൽവാളുണ്ട്. ആ സെൽവാളിന് പ്രത്യേകത എന്താണ്? ദ സെൽ വാൾ ഈസ് ഡിവൈഡഡ് ഇൻ ടു ആർമർ ലൈക്ക് പ്ലേറ്റ്സ്. ആർമർ നമുക്കറിയാം, പടച്ചട്ട പോലെയുള്ള പ്ലേറ്റുകൾ കൊണ്ട് പ്ലേറ്റ് പോലെ ഡിവൈഡ് ചെയ്തിരുന്നത്. അപ്പോ ഒരു ആൽഗയുടെ ഗോണിയോലക്സ് എന്ന് പറയുന്ന ഒരു ആൽഗയുടെ ഫിഗറാണ് നിങ്ങൾ കാണുന്നത്. ഈ ഫിഗറിൽ ഇതിന്റെ സെൽവാൾ നമുക്കറിയാം ഇങ്ങനെ പല പ്ലേറ്റുകളായി ഡിവൈഡ് ചെയ്തിരുന്നു, പല പീസുകളായി ഡിവൈഡ് ചെയ്തിരുന്നത് നമുക്ക് കാണാം. ഈ ഡിനോഫ്ലജെല്ലേസിന്റെ സെൽ വാളിന്റെ ഒരു പ്രത്യേകതയാണ് ദ സെൽ വാൾ ഈസ് ഡിവൈഡഡ് ഇൻടു ആർമർ ലൈക്ക് പ്ലേറ്റ്സ്. പല പ്ലേറ്റുകളായിട്ട് നമുക്ക് ഇങ്ങനെ കാണാം, പല പീസുകളായിട്ട് കാണാൻ പറ്റും. ഈ ഒരു പ്രധാന ഫീച്ചറാണ് ഈ ഡിനോഫ്ലജെല്ലേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. എന്താണ് ദ ഡിനോഫ്ലജെല്ലേസ് ഹാവ് എ സെല്ലുലോസിക് സെൽ വാൾ. ഇതിന് സെല്ലുലോസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സെൽ വാൾ ഉണ്ട്. ആൻഡ് ദാറ്റ് സെൽ വാൾ ഈസ് ഡിവൈഡഡ് ഇൻടു ആർമർ ലൈക്ക് പ്ലേറ്റ്സ്. പല ചെറിയ പീസുകളായി അല്ലെങ്കിൽ പ്ലേറ്റുകളായിട്ടാണ് ഈ സെൽവാള് കാണുന്നത്. ആൻഡ് ഈച്ച് ഡിനോ ഫ്ലജെല്ലേസ് ഹാസ് ടു ലോങ് ഫ്ലജെല്ല. നമ്മൾ പറഞ്ഞു ഡിനോ അല്ലെങ്കിൽ ഡൈ എന്നുള്ള രണ്ടാണ്. അപ്പൊ ഓരോ ഡിനോ ഫ്ലജെല്ലേസിനും എന്തുണ്ടാവും? രണ്ട് ഫ്ലജെല്ലകൾ ഉണ്ടാവും. ഓരോ ഡിനോ ഫ്ലജെല്ലേസിലും രണ്ട് ഫ്ലജെല്ലയുണ്ട്. ആ രണ്ട് ഫ്ലജെല്ലക്ക് പ്രത്യേകത ഉണ്ട്. എന്താണ്? വൺ ഫ്ലജെല്ല മീൻസ് ഫ്രീ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ. വൺ ഫ്ലജെല്ല മീൻസ് ഫ്രീ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ. ഒരു ഫ്ലജെല്ലം കാണാൻ ഇങ്ങനെ നേരെ ഫ്രീ ആയിട്ട് താഴോട്ട് നീങ്ങുന്നു. ദ അതർ ഫ്ലജെല്ലം ഈസ് ട്രാൻസ്വേഴ്സ് ആൻഡ് ലൈസ് ഇൻ ദ ഗ്രൂവ് ബിറ്റ്വീൻ ദ വാൾ പ്ലേറ്റ്സ്.
Sel wall na dek pula yelu biak pula anung ngurang ngene dengan cuti jadinya kalam betul. Apo dina pula jadi sede perdana pertama features ngurang ngene ada sel wall cellulosic sel wall anung but that sel wall is divided into armor like plates and in cherry piece like ngene adik kue cebol ya na jadinya sel wall kalam betul. Kenapa jadi jadinya dan dek pula jadi ini dan dek free aite kalam ngono. One flagella is glowing protein free. And other problem is transfers. So that is the cell wall and the gap will be cut. So the free item will be cut. So the cell wall and the cell wall and the free item will be cell wall and the cell wall will be cut. So the cell wall will be cut. When they come, pradhan patta features on the binner flagellus has a cellulosic cell wall and that cell wall is divided into armor like plates. Mattona each binner flagellus has two flagella. One flagellum is free and longitudinal. Adayathu oru flagella free um adutha thaazhthu kuthane kadakkunu and the other flagella is transverse and lies in between the groove of cell wall or cell wall plates. Idana binner flagellus inde ettum pradhanapetta chila pratheekathu. Ini binner flagellus inde ettum pradhanapetta oru member aanu retina flagellus petta corneolus. Adam parano binner flagellus inde pala kalarla kaanarundu red blue green yellow brown ingane pala nirathilum kaanapadum. Appo ettum pradhanapetta nanu retina flagellus adayathu red pigment koodathilulla binner flagellus aanu. Red dinoflagellus. Red dinoflagellus membrana goniolus. Ini one pertanyaan. In an optimal environment, they may reproduce several times a day and that leading to population explosion. Ini dinoflagellus, na growth saja naushya maya, ada anugula maya itu sah jadi maning. Ini red dinoflagellus mana? Ini goniolus, na. Walaupun awalnya maya anugula maya sahaja dimandiri, ini beritahu dewasa mana dengan pola perawasan reproduksi nanti, ini goniolus itu yang namu walaupun agam wadik, that led to population explosion, jenis sengi awis perorangan korea, padahalnya ini dinoflagellus, ini goniolus, na, adanya anugula maya, walaupun anugula maya sahaja dim, environmental condition anjing. Itu urut dua sendirinya, urut part perawasan reproduksi narakunno, adine pelamai goniolus ini ernam, wadare adikam wadikunno, koranja saman kunil wadare adikam goniolus ini ernam wadikun, madamun population explosion. Ingin undai mana perempuan dana? The sudden increase in their number at the surface of the sea makes the sea appear as red. Apa koranja saman kunil, ini goniolus ini ernam wadare adikin kurun bohi. Di surface, alanggil di kadal dober dalam cuwanna narakle kanamu. Apa tiramale katikumbu tadi kum cuwanna tiramale kum. Nanti nenggalu nila tiramale kanda boleh. Ibu deh, ini goni valaksin nenggalu mardi cegahnya kadal le tiramale ke cuwanna narakai kum. A, perdiwasan kanda mandoran red tide kanda barai. Apa red tide nawala kanda mandoran goni valaksin barai na, beru algae deh, ennam kadali kramade narakai mardi kumbu. Kadal le naram cuapa, karena goniolus le naram cuapa, ada le red pigment le. Apa ini red pigment le la goniolus le naram berarti kumbu, ada tiramale kumbu, cuwanna tiram pole karena, kami le pernah red tide ini pernah pradivasa. Apa red tide ini pradivasa le karena goniolus le pernah algae. Padahal kita karena itu red tide le la itu pradivasa. Ini kadal kilometer lorong, perdesaan. Kadal di mukal bagam, cuwanda narakle, karena ini perdiwasa deh na, red tide itu paraindo. Red tide orang ini tiada di kumbu, cuwanda narakle kan. Kilometer lorong deh itu mizah, cuwanda narakle kan karena itu na, nama deh na red tide itu paraindo. Ini macam mana problem orang itu? The goniolus release a toxin under the sea. Ini goniolus itu misteri besar kan? Ini kadal lek, lupa itu kan? The goniolus release a toxin under the sea. Pokoknya orang orang pun pasti lepas ini goniolus ini orang orang ada yang berani kan? Ini lupa itu kan? Pada toxin ni ada pun berani kan? This toxin has the capacity to kill marine animals like fish.
fish ulpadeyulla kadal jeevikale nashippikkan sheshiyulladana ee gonioleps ulpadippikkunna toxin appo gonioleps in enna valare adhigam vardhikkumbo ഓരോ ടോണിയോലെക്സും കുറഞ്ഞ അളവിൽ ടോക്സിൻ ഉൽപ്പാദിപ്പിക്കും. ഈ ടോക്സിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ അത് കടൽ മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് കടൽ ജീവികൾക്കെല്ലാം അത് ഡേഞ്ചറാണ്. ഈ കടൽ ജീവികളെല്ലാം കൊല്ലപ്പെടാൻ അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടാൻ ഈ ഗോണിയോലെക്സിന്റെ ടോക്സിൻ കാരണമാകും. അപ്പൊ അത് ഈ ഗോണിയോലെക്സിന്റെ ഒരു മറ്റൊരു പ്രോബ്ലമാണ്. അപ്പൊ എന്താണ് നമ്മളോട് പറഞ്ഞത്? റെറ്റിനോപ്പത്തലൈസില് പ്രധാനപ്പെട്ട ഒരു മെമ്പറാണ് ഗോണിയോലെക്സ്. ഗോണിയോലെക്സിന് പ്രത്യേകത അത് റെഡ് കളറാണ്. അനുകൂല സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് കടലിൽ ഒരു ദിവസം തന്നെ ഒരുപാട് പ്രാവശ്യം റീപ്രൊഡക്ഷൻ നടത്തി അതിന്റെ എണ്ണം പരമാവധി വർദ്ധിക്കും. അതിന്റെ ഫലമായി കടലിന്റെ ഉപരിതലം ചുവന്ന നിറത്തില് കാണുന്നു. നമ്മൾ റെഡ് ടൈഡ് എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം നമുക്ക് കാണാൻ പറ്റുന്നു. നേരത്തെ നിങ്ങൾ ബ്ലൂ ടൈഡ് അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ബയോലിമിനിസൻസ് പറഞ്ഞ പോലെ അതിന്റെ എണ്ണം വർദ്ധിക്കുമ്പോൾ ആ കടൽ തിരമാലയുടെ നിറം മാറുന്നു. അതാണ് റെഡ് ടൈഡ് എന്ന് പറയുന്നത്. ഗോണിയോലെക്സ് കുറഞ്ഞ അളവില് വിഷം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ഒരു ടോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ഗോണിയോലെക്സിന്റെ എണ്ണം വളരെയധികം വർദ്ധിക്കുമ്പോൾ ആ ടോക്സിന്റെ അളവും വർദ്ധിക്കുന്നു. ഈ ടോക്സിൻ മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റു കടൽ ജീവികൾക്ക് പ്രതികൂലമാണ്, അല്ലെങ്കിൽ അത് മറ്റു കടൽ ജീവികളെ നശിപ്പിക്കുന്നതാണ്. ഇതാണ് റെഡ് ഡിനോപ്പത്തലൈസ്. ഇത്രയാണ് നമ്മൾ ഡിനോപ്പത്തലൈസിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു മെമ്പറാണ്, അടുത്ത ഒരു ഗ്രൂപ്പാണ് യൂഗ്ലിനോയിഡ്സ്. കിരണപ്രോട്ടസ്റ്റയിലെ മൂന്നാമത്തെ ഗ്രൂപ്പാണ് അത് യൂഗ്ലിനോയിഡ്സ്. എന്താണ് യൂഗ്ലിനോയിഡ്സ്? യൂഗ്ലിനോയിഡ്സിന്റെ പ്രത്യേകത പരിശോധിക്കാം. യൂഗ്ലിനോയിഡ്സ് യൂണിസെല്ലുലാർ ഫ്ലജെല്ലേറ്റ്സ് പ്രോട്ടിസ്റ്റ്. ഇവിടെയും യൂണിസെല്ലുലാർ ആണ്, അതുപോലെ ഫ്ലജെല്ലേറ്റ്സ് ആണ്, ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടിസ്റ്റ് ആണ്. യൂഗ്ലിനോയിഡ്സ് യൂണിസെല്ലുലാർ ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടിസ്റ്റ്. ഫ്ലജെല്ലയുള്ള യൂണിസെല്ലുലാർ പ്രോട്ടിസ്റ്റ് ആണത് യൂഗ്ലിനോയിഡ്സ്. അതിന്റെ പ്രത്യേകത എന്താണ്? ദേ ആർ ഫ്രഷ് വാട്ടർ ഓർഗാനിസം ഫൗണ്ട് ഇൻ സ്റ്റാഗ്നന്റ് വാട്ടർ. നേരത്തെ പറഞ്ഞത് ഏതാണ്? മറൈൻ ഹാബിറ്റാറ്റിൽ കാണുന്നതാണ് ഇത്, ഡിനോഫ്ലജെല്ലേറ്റ്സ്. എന്നാൽ യൂഗ്ലിനോയിഡ്സ് ഫ്രഷ് വാട്ടർ ഓർഗാനിസങ്ങളാണ്. ദേ ആർ ഫ്രഷ് വാട്ടർ ഓർഗാനിസം ആൻഡ് മെയിൻലി ഫൗണ്ട് ഇൻ സ്റ്റാഗ്നന്റ് വാട്ടർ. എന്നാണ് സ്റ്റാഗ്നന്റ് വാട്ടർ എന്നാണ് കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ, ഒഴുകുന്ന വെള്ളത്തിനേക്കാൾ കൂടുതൽ കെട്ടി നിൽക്കുന്ന വെള്ളത്തിലാണ് ഈ യൂഗ്ലിനോയിഡ്സിനെ കാണുന്നത്. ലൈക്ക് പോൺസ്, ഫ്രഷ് വാട്ടർ പോൺസ്, ഡിച്ചസ്. പോൺസ് എന്നാൽ കുളം, നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന കുളങ്ങള്, അതുപോലെ ഡിച്ചസ് കുഴികൾ, കുഴികളുള്ള വെള്ളത്തില്, അതല്ലെങ്കിൽ ഡാംഡ് സോയിൽ നനവുള്ള മണ്ണിൽ. അപ്പൊ ഇങ്ങനെയുള്ള പ്രദേശത്താണ് ഈ യൂഗ്ലിനോയിഡ്സിനെ കാണുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഡിനോഫ്ലജെല്ലേറ്റ്സ് അത് കടലിലാണ് കൂടുതലും കാണുന്നത്. ഈ യൂഗ്ലിനോയിഡ്സ് കാണുന്നത് ശുദ്ധജലത്തിൽ, അതായത് നമ്മുടെ നാട്ടിലേക്കുള്ള കുളത്തില്, അതുപോലെ കുഴിയിലെ വെള്ളത്തില്, നനഞ്ഞ മണ്ണില്, ഇങ്ങനെയുള്ള പ്രദേശത്താണ് ഈ യൂഗ്ലിനോയിഡ്സിനെ കാണുന്നത്. ഈ യൂഗ്ലിനോയിഡ്സ് എന്താണ്? ഫ്ലജെല്ലേറ്റഡ് യൂണിസെല്ലുലാർ പ്രോട്ടിസ്റ്റയാണ്, അല്ലെങ്കിൽ ആൽഗയാണെന്ന് പറയാം. ആൽഗയാണോ? ആൻഡ് ദേ ബോത്ത് ആർ ഫ്രീ ലിവിംഗ് ആൻഡ് പാരസൈറ്റിക്. ഇതില് യൂഗ്ലിനോയിഡ്സില് ഫ്രീ ലിവിംഗ് ടൈപ്പ് ഉണ്ട്, അതുപോലെ പാരസൈറ്റിക് ടൈപ്പ് ഉണ്ട്. ഫ്രീലിയം ടൈപ്പ് എന്ന് പറഞ്ഞാണ് സ്വതന്ത്രമായി ജീവിക്കുന്നത്. പാരസൈറ്റിക് എന്ന് പറഞ്ഞാൽ മറ്റേതെങ്കിലും ജീവനുള്ള ജീവിയുടെ ശരീരത്തിൽ നിന്നും ആഹാരം സ്വീകരിച്ച് ഒരു പരാതി ജീവിയായി ജീവിക്കുന്നു. അപ്പോ ഈ യൂഗ്ലിനോയിഡ്സില് രണ്ട് ടൈപ്പ് ഉണ്ട്, ഫ്രീലിയം ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ പാരസൈറ്റിക് ടൈപ്പ് ഉണ്ട്. യൂഗ്ലിനോയിഡ്സ് ആർ യൂണിസെല്ലുലാർ ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടീസ്. ദേ മെയിൻലി ഫൗണ്ട് ഇൻ ഫ്രഷ് വാട്ടർ ഓർ സ്റ്റാഗ്നന്റ് വാട്ടർ ആൻഡ് ദേ ആർ ബോത്ത് ഫ്രീ ലിവിംഗ് ആൻഡ് പാരസൈറ്റിക്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ദിസ് ഇൻക്ലൂഡ് ഈ ഗ്രൂപ്പിൽ വരുന്ന യൂഗ്ലിനോയിഡ് ഫ്ലജെല്ലേറ്റ്സ് വിച്ച് ഹാവ് പ്ലാന്റ് ലൈക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ അഡീഷൻ ടു സം അനിമൽ ലൈക്ക് ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പൊ യൂഗ്ലിനോയിഡ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. എന്താണ്? ഈ യൂഗ്ലിനോയിഡ്സിൽ യൂഗ്ലിന പോലുള്ള ജീവികളാണ് യൂഗ്ലിനോയിഡ്സിൽ ഉൾപ്പെടുന്നത്. ഇത് ഇൻക്ലൂഡ്സ് യൂഗ്ലിന ലൈക്ക് ഫ്ലജെല്ലേറ്റ്സ്. അതിന്റെ പ്രത്യേകത എന്താണ്? വിച്ച് ഹാവ് സം പ്ലാന്റ് ലൈക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ അഡീഷൻ ടു അനിമൽ ലൈക്ക് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ ഈ ഗ്രൂപ്പിൽ വരുന്നവർക്ക് പ്ലാന്റിന്റെ ക്യാരക്ടറും കാണപ്പെടുന്നുണ്ട്, അതുപോലെ അനിമലിന്റെ ക്യാരക്ടറും കാണപ്പെടുന്നുണ്ട്. അപ്പൊ പ്ലാന്റിന്റെ ഒരു ക്യാരക്ടറാണ് ക്ലോറോഫിൽ. അനിമൽസിൽ ഉണ്ടാവാറില്ല അല്ലെ? ഇപ്പൊ യൂഗ്ലിനയിൽ ഉണ്ടാവുന്നത് ക്ലോറോഫിൽ ഉണ്ട്. അപ്പോ ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ലൈക്ക് ക്യാരക്ടറാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം. പച്ച നിറത്തിൽ കാണുന്നൊക്കെ എന്താണ്? ക്ലോറോഫിലാണ്. യൂഗ്ലിനയില് ക്ലോറോഫിൽ ഉണ്ട്. എന്നാൽ
plant ഇവിടെ കറക്റ്റ് ആണ് സെൽ വാൾ സെൽ വാൾ ഇവിടെ ആബ്സെന്റ് ആണ് അതായത് അനിമൽസ് സെൽ വാൾ ഇല്ലല്ലോ അതുപോലെ ഇൻസ്റ്റെഡ് ഓഫ് സെൽ വാൾ ദേ ഹാവ് എ പ്രോട്ടീൻ റിച്ച് ലെയർ കോൾഡ് പെല്ലിക്കിൾ അപ്പോൾ ഇവിടെ പ്ലാന്റ് ലൈക്ക് കാരക്ടർ ആയ ക്ലോറോഫിൽ ഉണ്ട് പക്ഷേ പ്ലാന്റിനെ പോലുള്ള സെൽ വാൾ ഇല്ല പകരം അനിമലിനെ പോലെ സെൽ വാൾ ഇല്ലാത്ത ഒരു സെല്ലാണ് ഉള്ളത് സെൽ വാളിന് പകരം ഇവിടെ എന്താണുള്ളത് ദേ ഹാവ് എ പ്രോട്ടീൻ റിച്ച് ലെയർ കോൾഡ് പെല്ലിക്കിൾ പെല്ലിക്കിൾ എന്ന് പറയുന്ന ലെയർ ആണ് കാണുന്നത് പ്രോട്ടീൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലെയർ ആണ് പെല്ലിക്കിൾ അപ്പോ സെൽ മെംബ്രെയിന് പുറത്ത് സെൽ വാൾ ഇല്ല പകരം സെൽ മെംബ്രെയിന് പുറത്ത് കാണുന്നത് പെല്ലിക്കിൾ എന്ന് പറയുന്ന ഒരു ലെയർ ആണ് ആ ലെയർ പ്രോട്ടീൻ കൊണ്ട് ഉണ്ടാക്കിയതാണ് വിച്ച് മേക്ക് ലെയർ ബോഡി ഫ്ലെക്സിബിൾ സെൽ വാൾ ഉണ്ടെങ്കിൽ ആ സെല്ല് റിജിഡ് ആയിരിക്കും എന്നാൽ സെൽ വാൾ ഇല്ലാത്തതുകൊണ്ട് ഈ യൂക്ലിമാക്സിന്റെ സെൽ എന്താണ് ഫ്ലെക്സിബിൾ ആണ് ഫ്ലെക്സിബിൾ ആണ് എല്ലാ ഭാഗത്തേക്കും കുടിക്കാനും വഴക്കാനും വഴങ്ങുന്ന ടൈപ്പ് സെല്ലാണ് യൂക്ലിമാക്സ് ഉള്ളത് ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് പെല്ലിക്കിൾ പെല്ലിക്കിൾ റിജിഡ് അല്ല ഒരു ഫ്ലെക്സിബിൾ ലെയർ ആണ് സെൽ വാളിന് പകരം ഒരു ഫ്ലെക്സിബിൾ ലെയർ ആയി പെല്ലിക്കിളാണ് ഉള്ളത് എന്നുകൊണ്ട് അവരുടെ ബോഡി അല്ലെങ്കിൽ അവരുടെ സെൽ എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആണ് ഫ്ലെക്സിബിൾ എന്ന എല്ലാ ഭാഗത്തേക്കും മുടക്കാനും തിരിക്കാനൊക്കെ കഴിയുന്നത് സെൽ വാളിന്റെ ഒരു റിജിഡ് സെൽ വാളാണ് ഉണ്ടാവുക അപ്പോ ആ ഒരു ക്യാരക്ടർ ഇവിടെ ആബ്സെന്റ് ആണ് അതായത് പ്ലാന്റ്സിനെ പോലെ ക്ലോറോഫിൽ ഉണ്ട് പക്ഷെ പ്ലാന്റ്സിനെ പോലെ എന്തില്ല സെൽ വാളില്ല അനിമൽസിനെ പോലെ സെൽ വാൾ ആബ്സെന്റ് ആണ് എന്നാൽ പ്ലാന്റ്സിനെ പോലെ ക്ലോറോഫിൽ പ്രസന്റ് ആണ് അപ്പൊ യൂക്ലിമാക്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് ദേ ഹാവ് ബോത്ത് അനിമൽ ലൈക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് പ്ലാന്റ് ലൈക്ക് ക്യാരക്ടറിസ്റ്റിക്സ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ യൂക്ലിനയെ അല്ലെങ്കിൽ യൂക്ലിമാക്സിനെ ഒരു പ്ലാന്റും അനിമലും തമ്മിലുള്ള ഒരു കണക്ടിങ് ലിങ്ക് ആയിട്ട് ഈ യൂക്ലിമാക്സിനെ പലപ്പോഴും കൺസിഡർ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ പ്ലാന്റ്സിന്റെയും അനിമൽസിന്റെ ഒക്കെ പൂർവിക ആയിട്ട് ഈ യൂക്ലിമാക്സിനെ കൺസിഡർ ചെയ്യുന്നു ഇതിൽ നിന്നും ആയിരിക്കും ഒരു ഭാഗം പ്ലാന്റ് ആയിട്ടും ഒരു ഭാഗം അനിമലായിട്ടും മാറിയതെന്നൊക്കെയാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഇനി മറ്റൊരു ദ യൂക്ലിമാക്സ് ആർ മോസ്റ്റ്ലി ഓട്ടോട്രോഫിക് ബട്ട് ദേ ക്യാൻ ബി ഹെറ്ററോട്രോഫിക് അപ്പൊ നമുക്കറിയാം സാധാരണ പ്ലാന്റ്സ് ആണ് ഓട്ടോട്രോഫിക് അനിമൽസ് ഹെറ്ററോട്രോഫിക് ആണ് അതുപോലെ യൂക്ലിമാക്സിൽ ദേ ആർ മോസ്റ്റ്ലി ഓട്ടോട്രോഫിക് ബട്ട് ദേ ക്യാൻ ബി ഹെറ്ററോട്രോഫിക് അവര് ഓട്ടോട്രോഫിക് ആണെങ്കിലും ചില സമയത്ത് അവർക്ക് ഹെറ്ററോട്രോഫിക് ആയിട്ടും പ്രവർത്തിക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ അതുപോലെ ബിഹേവ് ചെയ്യാൻ കഴിയുന്നു അതിന് കാരണം ദേ കണ്ടെയ്ൻ എ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് ലൈക്ക് ക്ലോറോഫിൽ അപ്പൊ യൂക്ലിമാക്സിൽ എന്തുണ്ട് ക്ലോറോപ്ലാസ് അതുപോലെ ക്ലോറോഫിലൊക്കെ കാണുന്നുണ്ട് ഇപ്പൊ ക്ലോറോഫിലെ ക്ലോറോപ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ദേ ക്യാൻ പ്രിപ്പയർ ദേർ ഓൺ ഫുഡ് ബൈ ഫോട്ടോസിന്തസിസ് ഫോട്ടോസിന്തസിസ് വഴി അവർക്ക് അവരുടെ ഫുഡ് സ്വന്തമായി പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നു ബട്ട് ഇൻ ദ ആബ്സെൻസ് ഓഫ് ലൈറ്റ് ദേ ബിഹേവ് ലൈക്ക് ഹെറ്ററോട്രോഫ്സ് നമുക്കറിയാം ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ ലൈറ്റ് വേണം ഇപ്പൊ പ്ലാന്റ് ഈ യൂക്ലിനയില് ക്ലോറോപ്ലാസ് ഉണ്ട് ക്ലോറോഫിൽ ഉണ്ട് ലൈറ്റ് കിട്ടി കഴിഞ്ഞാൽ അവർ സ്വന്തമായി ഫോട്ടോസ് നടത്തി ഫുഡുണ്ടാക്കും പക്ഷെ ലൈറ്റ് കിട്ടിയില്ലെങ്കിൽ ദേ ബിഹേവ് ലൈക്ക് ഹെറ്ററോട്രോഫ്സ് ബൈ ക്യാപ്ചറിംഗ് അതർ സ്മോൾ അക്വാറ്റിക് ഓർഗാനിസം മറ്റ് അക്വാറ്റിക് ഓർഗാനിസം ചെറിയ ആനിമൽസ് ചെറിയ ജന്തുക്കള് പിടിച്ച് തിന്നു അപ്പൊ അങ്ങനെ അവര് ഹെറ്ററോട്രോഫ് ആണ് ഒരേ സമയം അവര് ഓട്ടോട്രോഫ് ആണ് അതേസമയം ഹെറ്ററോട്രോഫ് ആണ് such a mode of nutrition is called mixotrophic appo ore samayam autotrophic formulum heterotrophic formulum jeevikkan pattuna itharam jeevijalangal parayanund mixotrophic mixotrophic ennal they can be autotrophic and heterotrophic appo light kittuna samayathu sonnamayi photosynthesis nadathi food undaakunu light kittatha samayathu heterotroph aayittu jeevikkunna adare mattu jeevigale pidichu aaharamaakkunu appo atharam ee nutrition parayanund mixotrophic അപ്പൊ യൂക്ലിനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഈ മിക്സോട്രോഫിക് ന്യൂട്രീഷൻ അതായത് ഓട്ടോട്രോഫിക് ഫോമിലും ഹെട്രോട്രോഫിക് ഫോമിലും ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ മിക്സോട്രോഫിക് ഫോം ആൻഡ് ദ പിഗ്മെന്റ്സ് ഇൻ യൂക്ലിനോയിഡ്സ് ആർ ഐഡന്റിക്കൽ ടു ദി പ്രയർ ദാറ്റ് പ്രസന്റ് ഇൻ ഹയർ പ്ലാന്റ്സ് ഈ യൂക്ലിനയിൽ കാണുന്ന ഈ ക്ലോറോപ്ലാസ്റ്റ് അതുപോലെ ക്ലോറോഫിൽ എല്ലാം ഹയർ പ്ലാന്റ്സിൽ കാണപ്പെടുന്ന പോലെ തന്നെയുള്ള ക്ലോറോഫിലും ക്ലോറോപ്ലാസ്റ്റും ആണ് കാണുന്നത് അപ്പൊ അതുകൊണ്ട് ഈ പ്ലാന്റ്സിലേക്ക്
ancestor level porvigal ayittu namukku vanangil idine kanukottam karanam idinum ee eulinekkum higher plants ellam oru pole illa chlorophyll aanu kaanapadunnathu. So the pigments in eubulinates are identical to the present in higher plants. Higher plants il kaanapadunna adu pole illa chlorophyll aanu ee eubulinayilum kaanunnathu. Appo adu ഇത്രയാണ് യൂബിലിനോയ്ഡ്സിന്റെ പ്രധാനപ്പെട്ട ചില ഫീച്ചേഴ്സ്. ഇനി മറ്റു ഫീച്ചേഴ്സ്, ദേ ഹാവ് ടു പസല്ല. ഈ യൂബിലിനയിലും രണ്ട് പസല്ലുണ്ട്, ബട്ട് വൺ ഈസ് യൂഷ്വലി റെഡ്യൂസ്ഡ് ആൻഡ് വൺ ഈസ് ലോങ്. രണ്ട് പസല്ല ഉണ്ടെങ്കിലും ഒരു പസല്ല വളരെ ചെറുതാണ്, റെഡ്യൂസ്ഡ് ആണ്, ഒരു പസല്ല വളരെ ലോങ് ആണ്. അതൊന്നും കൂടെ കാണാം. The eubulinates are two flagella. One is usually reduced and one is long. Eubulinayile rendu flagella undengilum oranna mathrame namukku porutheku kaanan pattu. Oranna adinagathene reduce ullada cheruthayittu adinagathene nikkana oru flagella mathrame porutheku varunnullu. They have two flagella. One is usually reduced and one is long. Oru flagella cheruthaanu, oru flagella valare valuthaanu. ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് നീന്താൻ സാധിക്കുന്നു. അതാണ് the eubulinates seem actively in a liquid medium with the help of their long flagella. So eubulinated movement ആണ് ഈ flagella ഉപയോഗിച്ചുകൊണ്ടുള്ള movement, seeming movement. ഇതല്ലാതെ മറ്റൊരു movement കൂടി ഉണ്ട് eubulinates. They can also perform a creeping movement by expansion and contraction of their body. ഇവരുടെ ശരീരം ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരുതരം ക്രീപ്പിംഗ് മൂവ്മെന്റ്, ഇഴഞ്ഞു നീങ്ങുന്ന പോലുള്ള ഒരു മൂവ്മെന്റും ഈ യൂബിലിനോയ്ഡ്സിൽ കാണപ്പെടാറുണ്ട്. അത്തരം ഈ മൂവ്മെന്റ് എന്ന് പറയുന്ന പേരാണ് യൂബിലിനോയ്ഡ് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ മെറ്റാബോളി എന്ന് പറയും. അപ്പോൾ യൂബിലിനോയ്ഡ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ദേ കാൻ സ്വിം ആക്റ്റീവ്ലി യൂസിംഗ് ദയർ ഫ്ലജല്ല, ലോങ് ഫ്ലജല്ല ഉപയോഗിച്ചുകൊണ്ട് അവർ വെള്ളത്തിൽ നീന്താൻ കഴിയുന്നു. അതുപോലെ തന്നെ ഈ ഫ്ലജല്ല ഇല്ലാതെയും അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും ബൈ കൺട്രാക്ഷൻ ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ദയർ ബോഡി. അവരുടെ ശരീരം അല്ലെങ്കിൽ സെല്ല് ചുരുക്കുകയും വികസിക്കുകയും ചെയ്തുകൊണ്ട് ഒരുതരം ക്രീപ്പിംഗ് മൂവ്മെന്റ്, അഴിഞ്ഞു നീങ്ങുന്ന പോലുള്ള മൂവ്മെന്റും ഈ യൂബിലിനോയ്ഡ്സിന് നടത്താൻ സാധിക്കുന്നു. ആ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്ന പേരാണ് യൂബിലിനോയ്ഡ് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ മെറ്റാബോളി എന്ന് പറയുന്നത്. അപ്പൊ യൂബിലിനില് രണ്ട് തരത്തിലുള്ള ലോക്കോമോഷൻ കാണപ്പെടുന്നുണ്ട്. ഒന്ന് സ്വിമ്മിംഗ് മൂവ്മെന്റ്, അതായത് ഫ്ലജല്ല ഉപയോഗിച്ചുള്ള മൂവ്മെന്റ്. മറ്റൊന്ന് ഫ്ലജല്ല ഉപയോഗിക്കാത്ത ബോഡി കൺട്രാക്ഷൻ ആൻഡ് എക്സ്പാൻഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള മൂവ്മെന്റ്സ്. അതിലാണ് മെറ്റാബോളി അല്ലെങ്കിൽ യൂബിലിനോയ്ഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇതാണ് മറ്റു ചില ഫീച്ചേഴ്സ്. ഇനി യൂബിലിനോയ്ഡ് മറ്റൊരു പ്രധാന ഫീച്ചർ എന്ന് പറയുന്നത് ഐ സ്പോട്ട് എന്ന് പറയുന്ന ഭാഗം. യൂബിലിനോയ്ഡ് ഹാസ് എ റെഡ് സ്പോട്ട് കോൾഡ് ഐ സ്പോട്ട്. ഈ യൂബിലിനയില് ഒരു ഐ സ്പോട്ട് എന്ന് പറയുന്ന ഒരു റെഡ് സ്പോട്ട് കാണപ്പെടാറുണ്ട്. വിച്ച് ഹെൽപ്സ് ടു ഫൈൻഡ് സൺലൈറ്റ്. സൺലൈറ്റിന് എന്താണ് ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ സൺലൈറ്റിനോട് റെസ്പോൺസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് ഐ സ്പോട്ട്. സൺലൈറ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ, അതിന്റെ പ്രസൻസ് ഒക്കെ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് ഐ സ്പോട്ട് എന്ന് അറിയപ്പെടുന്ന ഒരു റെഡ് സ്പോട്ട്. അപ്പോൾ ഫ്ലജല്ലയിൽ കാണുന്ന ഒരു പ്രധാന ഭാഗമാണ് ഐ സ്പോട്ട്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു ഫൈറ്റ് സൺലൈറ്റ്. സൺലൈറ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ സൺലൈറ്റിലുള്ള ഭാഗം തിരിച്ചറിയാൻ. അപ്പോൾ അതാണ് മറ്റൊരു ഭാഗം. പിന്നെ യൂബിലിനോയ്ഡ്സിന്റെ റീപ്രൊഡക്ഷൻ. ദ യൂബിലിനോയ്ഡ്സ് യൂഷ്വലി റീപ്രൊഡ്യൂസ് അസെക്ഷ്വലി ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ ബൈനറി ഫിഷൻ. യൂബിലിനോയ്ഡ്സും കൂടുതലായിട്ട് എന്താണ്? അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ആണ്. അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ബൈനറി ഫിഷൻ എന്ന് പറയുന്ന ഒരു അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ മെത്തേഡാണ്, മുമ്പ് പഠിച്ചതാണ്. പക്ഷെ ഇവിടെ നടക്കുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ ബൈനറി ഫിഷൻ ആണ്. അതായത് ഈ യൂബിലിന ഇങ്ങനെയാണ് രണ്ടായി ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇവിടുന്ന് മുകളിൽ നിന്ന് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് രണ്ട് യൂബിലിനയായി മാറും. ഒരു യൂബിലിന ലോഞ്ചിറ്റ്യൂഡിനൽ ബൈനറി ഫിഷൻ വഴി രണ്ട് യൂബിലിനയായി മാറുന്നു. ഈ മെത്തേഡാണ് യൂബിലിനയിൽ നടക്കുന്ന റീപ്രൊഡക്ഷൻ, അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ യൂബിലിനോയ്ഡ്സിന് പ്രധാനപ്പെട്ട രണ്ട് ഫീച്ചേഴ്സ് ഇവിടെ പറയാം. ഒന്ന്, ദേ ഹാവ് എ റെഡ് സ്പോട്ട് കോൾഡ് ഐ സ്പോട്ട്.
ice spot on the red spot on the sunlight in a identified Siena and sunlight in a teacher and a care, wake in a sunlight in a presence and absence of the teacher and wake in the bagamana, ice spot and the record on the red spot. You will not see the reproduction over in the binary position, longitudinal binary position, rather, you will not near and the gap, and I divide the other binary position, longitudinal binary position, the you will add a movement, sorry, reproduction in the part. With Rayana, you will not see the question of the particular. But now we will discuss the other and the Gana, Pinna Protestile, Rander, group and also another. Dinoflagellates, euglenoids. Dinoflagellates in the Pathea or no number. Cell wall, cellulosic cell wall under, and armor like plate tight on a panel. A bioluminescence and phosphorescence are care, whether she can only panama group on a dinoflagellates. Euglenoids like on the renal, they have plant like characters and animal like characters. Plant Napoleon, animal Napoleon characters were a Jewitana, Panama, Abule, Resamam, autotrophic atom, heterotrophic atom, Jewitan Sadikuna, Adinaparana, mixotrophic. Plant name, animal name, connecting link item, and the euglenoids in a consider Chiyanadu. Vitrayana, E, render group in a verse of Paran. Kini under group put under slime also, protozoans. Anunga at the class, discuss Chiyam, a class of Kanai character. Not so easy, but it got. But I'm going to ask you to come. Thank you.